നമസ്കാരം, റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. മെസ്സിയും സുവാരസും നേരത്തെ അത് ചെയ്തിട്ടുണ്ട്, അതുപോലെ നെയ്മറുടെ അസിസ്റ്റിൽ നിന്ന് ഇക്കാഡിയും ചെയ്തതാണ്. പക്ഷേ വീണ്ടും അതുപോലെ തുർക്കിഷ് ലീഗിൽ ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ഇക്കാഡിക്ക് പിഴക്കുന്നു, വലിയ രൂപത്തിലുള്ള ട്രോളിന് വിധേയനാകുന്നു. എന്നാൽ പിന്നീട് റിവഞ്ച് എടുക്കുന്നു, ഗോൾ അടിക്കുന്നു, റിക്കോൾ മീ സ്റ്റൈൽ സെലിബ്രേഷനും കൊണ്ടങ്ങ് ആഘോഷിക്കുന്നു. അതാണ് കഴിഞ്ഞ ദിവസം ഗാലറ്റസറായ് വേഴ്സസ് ഇസ്താംബുൾ സ്പോർ മത്സരത്തിൽ നടന്നത്. കളി എന്തായാലും ഒടുവിൽ ഏകപക്ഷീയമായ ഒരു ഗോളിന് ഗാലറ്റസറായ് വിജയിച്ചു. മൗറോ ഇക്കാഡിയാണ് 42-ാമത്തെ മിനിറ്റിൽ അവരുടെ ഗോൾ കണ്ടെത്തുന്നത്. 36-ാമത്തെ മിനിറ്റിൽ ലഭിച്ച പെനാൽറ്റിയിലാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. പെനാൽറ്റി എടുക്കുന്നത് കഴയം അക്തുർ കോഗ്ലു ആണ്. അദ്ദേഹം പെനാൽറ്റി നേരെ വലയിലേക്ക് അടിക്കുന്നതിന് പകരം പതിയെ ഇക്കാഡിക്ക് തട്ടിക്കൊടുക്കുന്നു. ഇക്കാഡിയുടെ ഫിനിഷ് പക്ഷേ പാളിപ്പോയി, അത് പോസ്റ്റിനൊഴിഞ്ഞ് പുറത്തേക്ക് പോകുന്ന കാഴ്ച. വലിയ രൂപത്തിലത് ട്രോളായിട്ട് വന്ന് തുടങ്ങിയതായിരുന്നു, എന്നാൽ ഇക്കാഡി തന്നെ പിന്നീട് ഗോളടിക്കുന്ന കാഴ്ചയും കണ്ടു. ഇതിപ്പം മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ട്, എഫ് സി ബാഴ്സലോണയിൽ ലിയോ മെസ്സിയും സുവാരസും ചേർന്നുകൊണ്ട് ഇത്തരം ഒരു ഗോളടിക്കുന്നത്. മെസ്സിയുടെ പാസ് പെനാൽറ്റി എടുത്ത മെസ്സി പാസാക്കി മാറ്റുന്നു, അത് സുവാരസ് കൃത്യമായിട്ട് വലയിലേക്ക് അടിച്ചു കയറ്റുന്നു. പിന്നെ പി എസ് സിയിൽ നമ്മളിത് നെയ്മറും ഇക്കാഡിയും ചേർന്നുകൊണ്ട് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. നെയ്മറുടെ പെനാൽറ്റി, അദ്ദേഹം പെനാൽറ്റി വലയിലേക്ക് അടിക്കുന്നതിന് പകരം പാസാക്കി മാറ്റുന്നു, അത് സ്വീകരിച്ചുകൊണ്ട് ഇക്കാഡി ഡിഫൻഡർമാർ ഓടിയെത്തുമ്പോൾ അവരുടെ ഇടയിൽ നിന്ന് കൃത്യമായി ഫിനിഷ് ചെയ്തുകൊണ്ട് അദ്ദേഹം പന്ത് വലയിലേക്ക് എത്തിച്ചു. അതുപോലുള്ള ഒരു ആവർത്തനത്തിലാണ് ശ്രമിച്ചത്, പക്ഷേ ഇക്കാഡിക്ക് പിഴച്ചു പോയി. അദ്ദേഹത്തിൻ്റെ ഗാലറ്റസറായിയുടെ അദ്ദേഹത്തിൻ്റെ ടീം, അതായത് ഗാലറ്റസറായിയുടെ കോച്ച് വലിയ രൂപത്തിൽ അതിൽ നിരാശനായിരുന്നു. എന്നാൽ അധികം വൈകാതെ തന്നെ ഇക്കാഡിയുടെ ഗോൾ പിറക്കുന്നു, അത് കിടിലൻ ഗോളാണ്. പാസ് സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം പെനാൽറ്റി ബോക്സിൽ എതിർത്താരങ്ങളുള്ള ഘട്ടത്തിൽ അതിനിടയിൽ നിന്ന് ഷോട്ട് തീർത്തുകൊണ്ട് പന്ത് വലയിലേക്ക് എത്തിച്ചു. വൈകിയില്ല, റിക്കോൽ മീ സ്റ്റൈലിൽ ആ ഒരു സെലിബ്രേഷനൊക്കെ അദ്ദേഹം കാണിക്കുകയും ചെയ്തു, അങ്ങനെ റിവഞ്ച് എടുത്തു. ഏതായാലും ഇപ്പം മെസ്സിയെയും നെയ്മറേയും അനുകരിക്കാനുള്ളൊരു ശ്രമം നടത്തി, പക്ഷേ അത് ഫലിച്ചില്ല എന്ന രൂപത്തിലാണ് വാർത്തകൾ പോകുന്നത്. കഴിയും അക്തുർ കോഗ്ലു മെസ്സിയും നെയ്മറും ചെയ്ത പോലെ പെനാൽറ്റി പാസ് ചെയ്യാൻ ശ്രമിച്ചതാണ് ഇക്കാഡിയുടെ ഫിനിഷിംഗ് പാളിപ്പോയി. ഒരു അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്ക്സ് കണ്ടുവെത്താം.